Albi. Hey. Hey, man. Hey. Yo, man. Albi. What's the problem? Get up, man. ഒരെണ്ണം തന്നെ ധാരാളം. പിന്നെ ആന കുത്തിയാൽ എണീക്കൂല. താങ്ക്സ് ബ്രോ. നീ ഇതെങ്ങനെ അവൾക്ക് കൊടുക്കാൻ പോന്നെ? ഞാനൊന്ന് നിർബന്ധിച്ച അവളൊരു ബിയറൊക്കെ കുടിക്കും. ബിയറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ശരി ബ്രോ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ബ്രോ. ഹലോ ടോണി, നീ എവിടെ? എനിക്ക് ടെൻഷൻ ആയിട്ട് പാടില്ല. നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ രാത്രി 2 മണിക്ക് നിന്റെ വീടിനടുത്തിട്ട് വിളിക്കാം. നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കരുത്. നേരം വെളുക്കുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. അത് ഞാൻ ഏറ്റു. ശരി, നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ചേച്ചി എങ്ങോട്ടാ ഈ രാത്രി പോണേ? ഏഞ്ചലിങ് വന്നേ. ചേച്ചി എങ്ങോട്ടും പോണില്ല കേട്ടോ. ചേട്ടൻ ചേച്ചീനെ രാത്രി വിളിക്കുമ്പോൾ ചേച്ചി പറയും പുറത്ത് ഭയങ്കര മഴയാണ്, ചേച്ചി വരുന്നില്ല എന്ന്. അപ്പം ചേട്ടൻ തിരിച്ചു പോകും. പിന്നെ പപ്പയും മമ്മിയും ചോദിച്ച് ഇക്കാര്യം പറയലേട്ടോ. ചേച്ചി രാവിലെ എണീക്കുമ്പോൾ കുറേ ചോക്ലേറ്റ് വാങ്ങിത്തരും. ഏഞ്ചല് പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. ശരി, ഉറങ്ങിക്കോ. ആ, പോയിക്കോ. നാളെ എപ്പോഴാ ഫ്ലൈറ്റ്? രാവിലെ 10. എടോ, താനിങ്ങനെ ഡെസ്പാവാതെ. നമുക്ക് വേണ്ടിയല്ലേ ഞാൻ പോണത്. 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോവും. ടോണി ഒന്ന് കണ്ണടച്ചേ. കണ്ണടക്കാനോ? അതൊക്കെ അവിടെ വെച്ചിട്ട് ടോണി ഒന്ന് കണ്ണടക്കിയ. അടച്ചു. ഇതെന്നും ആ വിരലിൽ തന്നെ ഉണ്ടാവണം. ഇതെന്നും ഇവിടെ തന്നെ ഉണ്ടാവും, പ്രോമിസ്. എന്നാ ഞാനൊരു സർപ്രൈസ് തരട്ടെ. എന്ത് സർപ്രൈസ്? ഇന്ന് രാത്രി എൻ്റെ ഔട്ട് ഹൗസിൽ വെച്ച് ഞാനും അനിയും മാത്രം നമ്മൾ ഒരുമിച്ച് ഡിന്നർ ബുക്ക് ചെയ്യുന്നു, കൂടെ ഒരു ബിയറും. അതൊന്ന് ശരിയാവില്ല ടോണി. ഞാൻ എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങും? അതിനാരോടും പറയണ്ട, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. നേരം എടുക്കുന്നതിന് മുമ്പ് വിടത്താ. വേണ്ട ടോണി, പപ്പ അറിഞ്ഞാൽ കൊന്നോളേ. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊന്നും കാണാൻ പറ്റില്ല. എന്നാലത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഈ നാടും വീടും എല്ലാം വിട്ടുപോകുന്നത്? ആ, എനിക്ക് വേണ്ടി ഒരു രാത്രിയെങ്കിലും റിസ്ക് എടുത്തൂടെ. ശരി, ഞാൻ വരാം. സത്യം? ഹലോ ആനി, ഞാൻ റോഡിൽ നിൽപ്പുണ്ട്, പെട്ടെന്ന് ഇറങ്ങ.
വേഗം തന്നെ എന്നെ കൊണ്ടാക്കണേ. ആ നീ വേഗം കേറ്, മഴ വരുന്നുണ്ട്. ആകമൊത്തം നനഞ്ഞു, മഴ കാരണം ഒന്ന് കേറി നിൽക്കാൻ വന്ന. വരൂ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്ര ടേസ്റ്റുള്ള നോൺ വെജ് കഴിക്കുന്നത്. ആരുണ്ടാക്കിയതാ? ഞാൻ തന്നെ. അപ്പൊ സാറിന്റെ ഫാമിലി ഒക്കെ? മനുഷ്യൻ ഏകനായില്ലേ ജനിക്കുന്നത്, അവരെന്തിനാ കൂട്ടും കുടുംബമൊക്കെ? ഞാൻ ഏകനാണ്. അപ്പോൾ സാറിൻ്റെ ജോലിയൊക്കെ? ജോലിയോ? എന്താ തൻ്റെ പേര്? ടോണി. ടോണി, മനുഷ്യന് ജീവിക്കാൻ ജോലി വേണമെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ സാറിൻ്റെ വരുമാനം? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. അതുപോലെ ഈ പാവം ഞാനും ഒന്നും വിതയ്ക്കുന്നില്ല. എനിക്ക് വേണ്ടതെല്ലാം ദൈവം ഇവിടെ കൊണ്ടുവന്ന് തരും. ദാ ഇതുപോലെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം പോലും ദൈവം എനിക്കായി ഒരുക്കിയ വിരുന്നാണ്. ഇത്ര ആസ്വദിച്ച് കഴിച്ചിട്ടും ഇതെന്താണെന്ന് ചോദിക്കുന്നില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും സ്വാദേറിയ ഇറച്ചി മനുഷ്യമാംസം. ഇതൊന്നുമില്ല, ഒരു മാസ്റ്റർ ഐറ്റം ഉണ്ട്. ബ്രെയിൻ സൂപ്പ്, മറ്റേ തലച്ചോറിൻ്റെ. നിങ്ങൾ നിങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കുക, ഞാനിപ്പോൾ കൊണ്ടുവരാം. അനി, അനി, ഇങ്ങനത്തെ പേടി വന്നിട്ടുണ്ടെ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടു നിങ്ങൾ എന്നോടൊരു വാക്ക് പറയാതെ പോവാണല്ലേ? പൊക്കോ, പൊക്കോ, എനിക്ക് നിങ്ങൾ കാണണ്ട. എങ്ങോട്ടു പൊക്കോ? വേഗം തുറക്ക്. പറ്റുന്നില്ല. മറ്റേ കീ നോക്ക്. ഇല്ല, അതിന് പറ്റുന്നില്ല. Thank you.
എന്റെ അതിഥികളായി വന്ന് എന്നോട് പറയാതെ ഇവിടെ രക്ഷപ്പെടാൻ നോക്കി. നീ ആരുടെ കൂടെയാണോ വന്നത് അയാളുടെ കൂടെ മാത്രമേ നീ തിരിച്ചു പോകൂ. ഞാൻ 10 വരെ ഉണ്ടും. എന്നെ കൊന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ജീവനും കൊണ്ടുപോകും. കീ ഞാൻ തരില്ല. മര്യാദയ്ക്ക് കീ തരുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ തരില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയാതെ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ രണ്ടവസരം ഞാൻ തരാം. അതിലേതെങ്കിലും ഒന്ന് ഇതിലേക്കിട്ടാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. ആദ്യ ഊഴം നിന്റെ. എൻ്റെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആക്കരുത്. ഡൂ ഇറ്റ്. Ah!
ടോണി ഞാൻ വരുന്നില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ? ടോണി, എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാ. നിനക്കിന്ന് വിശ്വാസമില്ലേ? ഞാനല്ലേ വിളിക്കുന്നേ. ടോണി, ഈ സമയത്ത് ഞാൻ വരില്ല. നമുക്ക് നാളെ കാണാം.